നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീതി വി വർഗസ്, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കല്ലുശ്ശേരി. ഒക്ടോബർ 29 വേൾഡ് സ്ട്രോക്ക് ഡേ ആയി ആചരിക്കപ്പെടുന്നു. എന്താണ് വേൾഡ് സ്ട്രോക്ക് ഡേ 2022 തീം? പ്രഷ്യസ് ടൈം എന്നാണ്. സ്ട്രോക്ക് ഉണ്ടായി നിമിഷങ്ങൾക്കകം സ്ട്രോക്ക് ഉണ്ടായ പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ അവർക്ക് തക്ക ട്രീറ്റ്മെൻറ്റ് ലഭിക്കുകയും ഡെഫിസിറ്റ്സ് ഇല്ലാതെ അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്നതിനാണ് പ്രഷ്യസ് ടൈം എന്ന് പറയുന്നത്. സ്ട്രോക്കിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കേൾക്കാം. ലോകമെമ്പാടും സ്ട്രോക്ക് ഡേയെ ആചരിക്കുന്നത് മനുഷ്യരിൽ സ്ട്രോക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും വേണ്ടിയിട്ട് മനുഷ്യരെ ബോധവൽക്കരിക്കാനാണ് നമ്മൾ സ്ട്രോക്ക് ഡേ ആചരിക്കുന്നത്. അതോടൊപ്പം തന്നെ 40 സെക്കൻഡിൽ ഒരുപാട് മനുഷ്യർ ഈ ലോകത്ത് മരണപ്പെടുന്നുണ്ട് സ്ട്രോക്ക് മൂലം. അപ്പോൾ നമ്മളാൽ കഴിയുന്നത് ഓരോ സെക്കൻഡിലും ചെയ്യാൻ പറ്റിയാൽ അത്രയും മനുഷ്യരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. നമ്മൾ പറഞ്ഞു, സ്ട്രോക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും അതിനുവേണ്ടി ആക്ട് ചെയ്യണമെന്നും പറഞ്ഞു. പക്ഷെ സ്ട്രോക്ക് എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ? ഒരു മനുഷ്യൻ രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സൈഡിൽ ബലക്കുറവോ അല്ലെങ്കിൽ വായ ഒരു സൈഡിലേക്ക് കൂടിയിരിക്കുകയോ കണ്ണിന് കാഴ്ച മങ്ങുകയോ അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ആ ലക്ഷണങ്ങളെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഏർലി മോർണിംഗ് അതുണ്ടാകുമ്പോൾ വേക്കപ്പ് സ്ട്രോക്ക് എന്ന് പറയുന്നു. ദിവസത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുമ്പോൾ നമ്മളതിനെ സ്ട്രോക്ക് എന്ന് പറയുന്നു. സ്ട്രോക്ക് എത്ര രീതിയിലുണ്ട്? രണ്ട് രീതിയിലാണ് പ്രധാനമായും സ്ട്രോക്ക് ഉള്ളത്. ഒന്ന് ഇഷ്കെമിക് സ്ട്രോക്ക്, രണ്ട് ഹെമറാജിക് സ്ട്രോക്ക്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇഷ്കെമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ രക്തോട്ടം കുറയുന്ന സ്ട്രോക്കിനെയാണ് ഇഷ്കെമിക് സ്ട്രോക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിംഗ് ആയിരിക്കുന്ന അവസ്ഥയാണ് ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. രണ്ടും വളരെ പ്രധാനമുള്ളതാണ്. ഹെമറാജിക് സ്ട്രോക്ക് യൂഷ്വലി ബി പി കൂടുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രോക്കാണ്. ഇഷ്കെമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ബി പി കൺട്രോളില്ലാതിരിക്കുമ്പോഴും ഷുഗർ കൺട്രോളില്ലാതിരിക്കുമ്പോഴും അല്ലെ സ്ട്രെസ് ഉള്ളപ്പോഴും അല്ലെ മറ്റ് പല രോഗങ്ങളാലും ഉണ്ടാകുന്നതാണ് ഇഷ്കെമിക് സ്ട്രോക്ക്. ഇനി എന്താണ് സ്ട്രോക്കിൻ്റെ കാരണം? ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ രക്തോട്ടം അങ്ങോട്ട് തലച്ചോറിൻ്റെ ഭാഗത്തേക്ക് ശരിയായ രീതിയിൽ എത്താതിരിക്കുമ്പോൾ അല്ലെ ഒരു ആർട്ടറി ബ്ലോക്ക് ആകുമ്പോഴാണ് നമുക്ക് ഇഷ്കെമിക് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ രക്തധമനി പൊട്ടി ബ്ലീഡിംഗ് ആകുന്ന സിറ്റുവേഷൻ, അതാണ് ഹെമറാജിക് സ്ട്രോക്ക്. ഇനി എങ്ങനെ നമുക്കിതിനെ നിയന്ത്രിക്കാം? ഞാൻ പറഞ്ഞു, മോഡിഫയബിൾ ഫാക്ടേഴ്സ്, നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് ആയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് സ്ട്രോക്കിനെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറയുന്നത് നമ്മളിലുള്ള സ്ട്രെസ്, നമ്മൾക്കുള്ള മറ്റ് രോഗങ്ങൾ, അതായത് ഷുഗർ, പ്രഷറ്, നമ്മൾ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ, സ്മോക്കിംഗ്, കൊളസ്ട്രോള്, ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. സ്മോക്കിംഗ് ചെയ്യാതിരിക്കുക, ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുക, സ്ട്രെസ്സിനെ കുറച്ച് വയ്ക്കുക, അതുപോലെ തന്നെ റെഗുലറായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത്, എക്സസൈസ് ചെയ്ത് നമ്മളെ തന്നെ ഫിറ്റാക്കി വയ്ക്കുക, നമ്മുടെ ഷുഗർ ലെവൽസിനെ എല്ലാ മാസവും പോയി ചെക്ക് ചെയ്ത് കറക്റ്റ് ലെവലിലാക്കി വയ്ക്കുക, ബി പിനെയും കൺട്രോൾ ചെയ്ത് വയ്ക്കുക, കൊളസ്ട്രോളിനെ ചെക്ക് ചെയ്ത് എല്ലാ മാസവും കംപ്ലീറ്റ് കൊളസ്ട്രോൾ പാനൽ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത പ്രകാരം. യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് കൊളസ്ട്രോൾ ലെവലിനെ മാത്രമാണ് നോക്കുന്നത്. അത് പോരാ, കൊളസ്ട്രോൾ 5 തരത്തിലുള്ള കൊളസ്ട്രോൾ ഉണ്ട്. ആ 5 തരത്തിലുള്ള കൊളസ്ട്രോളിനെയും നമ്മൾ ചെക്ക് ചെയ്ത ശേഷം അതിനകത്തുള്ള വ്യതിയാനത്തെ നമ്മൾ ശരിയായ രീതിയിൽ മരുന്ന് കഴിച്ച് അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഈ കാരണങ്ങളെ ചികിത്സിച്ചാൽ നമുക്ക് ഒരു 70% സ്ട്രോക്കിനെ നമുക്ക് കൺട്രോളിൽ ആക്കാം, സ്ട്രോക്ക് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. സ്ട്രോക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റ് എന്ന് കേൾക്കാറുണ്ട്. എന്താണ് ഈ ഫാസ്റ്റ്? ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ FAST. F സ്റ്റാൻഡ്സ് ഫോർ ഫേസ്, A സ്റ്റാൻഡ്സ് ഫോർ ആംസ്, S സ്റ്റാൻഡ്സ് ഫോർ സ്പീച്ച് ആൻഡ് T സ്റ്റാൻഡ്സ് ഫോർ ടൈം. അത് രോഗലക്ഷണത്തെയാണ് പറയുന്നത്. ഫേസിലുള്ള വ്യത്യാസം, കൈകൾക്കുള്ള ബലക്കുറവ്, സംസാരിക്കുമ്പോഴുള്ള കുഴച്ചിൽ, എത്രയും പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ട്രോക്ക് വന്നതിൽ നമ്മൾ ചെയ്യേണ്ടത്. ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യുക. ആക്ട് അറ്റ് ദി ഏർലിയസ്റ്റ്, അതിൻ്റെ അർത്ഥമേ ഉള്ളൂ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. സ്ട്രോക്കിനെ റെക്കഗ്നൈസ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക. എത്രയും പെട്ടെന്ന് എത്തിച്ചാൽ
ആ മനുഷ്യന് ഒരു പുതിയ ജീവിതം നമുക്ക് കൊടുക്കാവുന്നതാണ്. ആക്സിഡൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന പോലെ തന്നെ സ്ട്രോക്ക് ഉണ്ടാകുമ്പോഴും നമ്മൾ എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം എന്നാണ് എനിക്ക് എല്ലാവരോടുമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് ഓൺ ദിസ് വേൾഡ് സ്ട്രോക്ക് ഡേ. എന്താണ് സ്ട്രോക്കിൻ്റെ വാർണിംഗ് സൈൻസ്? വാർണിംഗ് സൈൻസ് ഞാൻ പറഞ്ഞു, ബലക്കുറവ്. അതുമാത്രമല്ല, പെരുപ്പുള്ളപ്പോഴും മരപ്പുള്ളപ്പോഴും കുറേ നേരം നീണ്ടു നിൽക്കുന്ന മരപ്പ്, ഇതൊക്കെ സ്ട്രോക്കിൻ്റെ ഒരു വാർണിംഗ് സൈനാണ്. നമുക്ക് സംസാരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനോടെ സംസാരിക്കുന്നത്, സംസാരിക്കുമ്പോൾ വർത്തമാനം ഇച്ചിരി കുഴയുന്നത് പോലെ തോന്നുന്നത്, നമ്മൾ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാതിരിക്കുന്നത്, ഒരു കാര്യം തന്നെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്, അപ്പോൾ പേരാണെങ്കിൽ പേര് തന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണമാവാം. അതുപോലെ തന്നെ അവർ രണ്ട് രണ്ടായിട്ട് കാണുന്നെന്ന് പറയുന്നത്, ഒരു സൈഡ് കാണാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത്, അതുപോലെ നടക്കുമ്പോൾ വേച്ച് വേച്ച് പോകുന്നത്, മുമ്പോട്ട് മുമ്പോട്ട് ആഞ്ഞ് വീഴുന്നത്, ബാലൻസ്, തലകറക്കം പറയുന്നത്, തലയുടെ പിൻഭാഗത്തായിട്ട് തലവേദന പറയുന്നത്, വായോട് സൈഡിലുള്ള പെരുപ്പ്, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അത് സാരമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അതും സ്ട്രോക്ക് ആയിരിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഡോക്ടറിനെ നിശ്ചയമായിട്ട് സമീപിക്കുകയും ഒരു ന്യൂറോളജിസ്റ്റിനെ സമീപിക്കുകയും വേണ്ട ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് എടുക്കുകയും അത്യാവശ്യമാണ്. എന്താണ് സ്ട്രോക്കിലുള്ള ഏറ്റവും സീരിയസ് ടൈപ്പ് ഓഫ് സ്ട്രോക്ക്? അത് രണ്ട് തരത്തിലുള്ള സ്ട്രോക്കിൽ, ഇഷ്കെമിക് സ്ട്രോക്കും ഹെമറാജിക് സ്ട്രോക്കും ഞാൻ പറഞ്ഞു. അതിൽ ഹെമറാജിക് സ്ട്രോക്കാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സ്ട്രോക്ക്. അത് യൂഷ്വലി ബി പി കൂടി, തലച്ചോറിലേക്ക് ബ്ലീഡിങ് ഉണ്ടായി, തലയ്ക്കകത്തെ പ്രഷർ അധികമായി വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ആ പേഷ്യൻറ്റിന് ഹൈഡ്രോകെഫലസ് സംഭവിക്കുകയും ആ ബ്ലഡ് വെസൽസ് പാസത്തിൽ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണത്. എത്രയും പെട്ടെന്ന് ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ നമുക്ക് സർജറിക്കാണെങ്കിലും വിധേയമാക്കി അവരുടെ ഡെഫിസിറ്റ്സ്, അവർക്ക് വരുന്ന ആ ഒരു വൈകല്യത്തെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹെമറാജിക് സ്ട്രോക്കിനെ നമ്മൾ, അതാണ് ഏറ്റവും സീരിയസ് ടൈപ്പ് ഓഫ് സ്ട്രോക്ക്, അതിനെ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. ഇനി ഇഷ്കെമിക് സ്ട്രോക്കിൽ നമുക്ക് ത്രോംബോലൈസ് ചെയ്യാം പേഷ്യൻസിനെ. ന്യൂറോ പ്രൊട്ടക്റ്റീവ് മരുന്നുകളും അതുപോലെ തന്നെ ത്രോംബോലൈസിസും സ്ട്രോക്കിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ലഭ്യമാണ്. എത്രയും പെട്ടെന്ന് അത് ലഭ്യമാക്കിയാൽ രക്തയോട്ട സുഗമമായി പോകുവാൻ അത് നമ്മളെ സഹായിക്കും. സ്ട്രോക്ക് എന്താണെന്ന് നമ്മൾ കേട്ടു, അതിനെ എങ്ങനെ തിരിച്ചറിയണമെന്നും നമ്മൾ കേട്ടു, എന്ത് കാരണത്താൽ നമുക്കുണ്ടാകുമെന്നും നമ്മൾ കേട്ടു. ഇനി ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് എല്ലാ സജ്ജീകരണവുമുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും ഒരു ന്യൂറോളജിസ്റ്റിനെ കാണുകയും ചെയ്യുക. നമ്മൾ സ്ട്രോക്കുമായി പേഷ്യൻറ്റിനെ എത്തിക്കേണ്ട ഹോസ്പിറ്റലിൽ MRI സൗകര്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ആ MRI അഥവാ CT ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇഷ്കെമിക് സ്ട്രോക്കാണോ ഹെമറാജിക് സ്ട്രോക്കാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനോടനുബന്ധിച്ച് ഹെമറാജിക് ആണെങ്കിൽ നമുക്ക് അങ്ങ് BP റെഡ്യൂസ് ചെയ്ത് അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യാം. ഇഷ്കെമിക് സ്ട്രോക്ക് ആണെങ്കിൽ ത്രോംബോലൈസ് ചെയ്ത് നമുക്കതിനെ രക്ഷപ്പെടുത്താം. ത്രോംബോലൈസിസ് ചെയ്യുമ്പോൾ ആ പേഷ്യൻസിന് ഉണ്ടാവുന്ന വൈകല്യത്തെ എത്രയും കുറയ്ക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എത്ര ആ മണിക്കൂറിനുള്ളിൽ, 5 മണിക്കൂറിനുള്ളിൽ പേഷ്യൻറ്റിനെ നിങ്ങൾ എത്തിക്കുമ്പോൾ ആ പേഷ്യൻറ്റിന് കൈയുടെയും കാലിൻ്റെയും ബലക്ഷയം ഒക്കെയും കുറഞ്ഞിരിക്കും. അഥവാ അത് സമയം താമസിക്കുമ്പോൾ അവർക്കത് റിക്കവറി ആവാനുള്ള സമയം 3 മാസത്തിലേറെയാകും. അപ്പോൾ ആ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സമയത്തെയാണ് നമ്മൾ ത്രോംബോലൈസിസിലൂടെ കുറയ്ക്കാൻ ശ്രദ്ധിക്കുന്നത്. സ്ട്രോക്ക് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഒട്ടുമിക്ക പേഷ്യൻസും എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, ഡോക്ടറെ ഞങ്ങൾക്ക് എന്ത് കഴിക്കാം? നമുക്ക് കൊളസ്ട്രോൾ അധികമാകാത്ത ആഹാരം, ഷുഗർ അധികമില്ലാത്ത ആഹാരം ഒക്കെ കഴിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ 2 മണിക്കൂർ കൂടിയിരിക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. അത് പ്രിഫറബിളി ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അത് ആവിയിൽ കേക്കായിട്ട് ആഹാരം, ലൈക്ക് ഇഡ്ഡലി, സാമ്പാർ, പുട്ട്, കടലക്കറി, ഇടിയപ്പം, മുട്ടക്കറി, അങ്ങനത്തെ സാധനങ്ങൾ. അതിനുശേഷം നമ്മളൊരു 11 മണിയാകുമ്പോൾ ഒരു ബോയിൽഡ് എഗ്ഗ് കഴിക്കാം. അപ്പോൾ ചോദിക്കും, ബോയിൽഡ് എഗ്ഗ് എല്ലാ ദിവസവും കഴിക്കാമോ എന്ന്. ഒരു മനുഷ്യന് ആവശ്യമുള്ള ഫാറ്റ് ഒരു എഗ്ഗിനകത്ത് ഡെയിലി ഉണ്ട്. അതിനപ്പുറത്ത് നമ്മൾ ബീഫും മട്ടണും ഒക്കെ കഴിക്കുമ്പോഴാണ് അധികമാവുന്നത്. അപ്പോൾ ഒരു ബോയിൽഡ് എഗ്ഗ് കഴിക്കാമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം. അതിനുശേഷം നമ്മളൊരു 11 മണിയാകുമ്പോൾ ഒരു സാലഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. സമയമുള്ളവരാണെങ്കിൽ വീട്ടിലിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ഓഫീസ് ജോലിയുള്ളവരാണെങ്കിൽ ഒരു കുഞ്ഞ് ടിഫിനകത്ത് ഒരു കുക്കമ്പർ അരിഞ്ഞു കൊണ്ടുപോകുന്നതിൽ അധികം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മളുടെ ആരോഗ്യമാണ് ഏറ്റവും മുഖ്യം. അതിനുവേണ്ടി അല്പസമയം കണ്ടെത്തുന്ന തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ ഇടവിട്ട് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കീ കാര്യം. എന്തുമാത്രം വെള്ളം കുടിക്കാമെന്ന് ചോദിച്ചാൽ ഒരു 5 ഗ്ലാസ് വെള്ളം ഒരു വ്യക്തി എല്ലാ ദിവസവും കുടിക്കണം. 5 ഗ്ലാസ് എങ്കിലും മിനിമം കുടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡിക്കോക്ഷൻസ് പോലത്തെ കട്ടൻ കാപ്പി, കട്ടൻ ചായ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. നമ്മൾ 5 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ 53% സ്ട്രോക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പഠനം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ പേഷ്യൻസ് ചോദിക്കും, ഡോക്ടർ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങുന്ന ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. ബെറീസ്, അതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങുന്ന ഒരു ഫ്രൂട്ടാണ് ബെറി. ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി, അതൊക്കെ ഷുഗർ ഇല്ലെങ്കിൽ അതെല്ലാം നമുക്ക് കഴിക്കാം. അത് ആൻറ്റി ഓക്സിഡൻസ് ഏറെ ചെല്ലുമ്പോൾ ആപ്പിൾ, ഓറഞ്ച്, ഇതെല്ലാം. ഷുഗറുള്ള വ്യക്തികൾക്ക് അപ്പോൾ കഴിക്കാൻ വയ്യ എന്ന് ചോദിച്ചാൽ ഷുഗറുള്ള എല്ലാവരും ഷുഗറുള്ളവർക്കും ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആപ്പിളാണെങ്കിൽ ആപ്പിളിൻ്റെ പകുതി, ഓറഞ്ചാണെങ്കിൽ പകുതി, മുന്തിരിങ്ങയാണെങ്കിൽ ഒരു 7-8 എണ്ണം. ഷുഗറുകാർക്ക് കഴിക്കാവുന്ന ഒരു കാര്യമാണ് പപ്പായ അല്ലെങ്കിൽ പേരയ്ക്ക. അത് അവർക്ക് ധൈര്യമായിട്ട് ശങ്കയില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബനാന കഴിക്കാം. ഷുഗർ ഇല്ലാത്ത വ്യക്തികളോടാണ് എനിക്ക് പറയാനുള്ളത്, ഏത്തയ്ക്ക കഴിക്കാം. അതിനകത്തെല്ലാം ഹൈ പൊട്ടാഷ്യം അടങ്ങുന്ന ആഹാരമാണ്, മഗ്നീഷ്യം അടങ്ങുന്ന ആഹാരം. ഇതൊക്കെ സ്ട്രോക്കിന് നല്ലതാണ്. മഗ്നീഷ്യം അടങ്ങുന്ന ആഹാരം ഏതാണെന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് സംശയം വരും, സ്പിനച്ച്, ഗ്രീൻ ലീഫി വെജിറ്റബിൾ, അതൊക്കെ കഴിക്കണം. അതെല്ലാം സ്ട്രോക്കിൻ്റെ റിസ്കിനെ കുറയ്ക്കുന്ന ആഹാരങ്ങളാണ്. അതുപോലെ തന്നെ അധികം ആരും കേട്ടിട്ടില്ലാത്ത സ്വീറ്റ് പൊട്ടറ്റോ, അത് സ്ട്രോക്കിനെ കുറയ്ക്കാനൊരു നല്ല ആഹാരമാണ്. തക്കാളി, അതുപോലെ തന്നെ സോയ, മെലൻ, ഇതെല്ലാം സ്ട്രോക്കിനെ കുറയ്ക്കുന്ന കുറച്ച് ആഹാരങ്ങളാണ്. ഈ സ്ട്രോക്ക് ഉണ്ടായി കഴിയുമ്പോൾ ആസ്പിരിൻ ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്ന് ചോദ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്ട്രോക്ക് ഉണ്ടായി കഴിയുമ്പോൾ ആ ഇനിഷ്യൽ 5 ഡേയ്സ് നമ്മൾ ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഏജൻസ് എന്ന് പറഞ്ഞ മരുന്നുകളാണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് ഓൾറെഡി ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് രക്തോട്ടം കുറഞ്ഞിരിക്കും. ആ രക്തോട്ടം കുറഞ്ഞ സ്ഥലത്തിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പകരം അതിന് ചുറ്റുമുള്ള സ്ഥലം കൂടെ നശിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ഏറെ ന്യൂട്രിയൻസും ഏറെ ആൻറ്റി ഓക്സിഡൻസും കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പോയ സ്ഥലത്തിൻ്റെ ജോലി ഏറ്റെടുത്ത് ചെയ്യാൻ ആ ചുറ്റുമുള്ള സ്ഥലത്തിനെ നമ്മൾ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ 5 ദിവസം നമ്മൾ കൊടുക്കുന്ന മരുന്നുകളെന്ന് പറഞ്ഞാൽ ഈ സ്ട്രോക്ക് ഉണ്ടായ സെല്ലുകളുടെ ചുറ്റുമുള്ള സ്ഥലത്തുള്ള സെല്ലുകളെ നമ്മൾ കുറച്ചുകൂടി ഊർജിതമാക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ജോലി ഒരു സെല്ല് ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായി ആ സെല്ല് ക്ഷീണിതനാവത്തില്ലേ? അപ്പം ആ സെല്ലുകൾക്ക് കുറച്ച് പൊട്ടാഷ്യവും കുറച്ച് ഷുഗറും ഒക്കെ ചെന്നാൽ അത് കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിന് വേണ്ടുന്ന മെഡിസിൻസാണ് ആക്ച്വലി സ്ട്രോക്കിന് നമ്മൾ കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ് ആസ്പിരിൻ. എപ്പോഴും ഈ സിംഗിൾ പ്ലേറ്റ്ലെറ്റിനേക്കായാലും സ്ട്രോക്ക് ഇനിയും വരാതിരിക്കാൻ ഡ്യുവൽ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് തെറപ്പി എന്ന് നമ്മൾ പറയും. അതായത് ക്ലോപ്പിലെറ്റും ആസ്പിരിനും കൂടെ ചേർന്ന ഗുളിക കഴിക്കുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു റിസ്കിനെ പഠനങ്ങൾ പ്രൂവ് ചെയ്തതാണ്. സിംഗിൾ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നിനേക്കാളും എപ്പോഴും ഡ്യുവൽ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകളാണ് കുറച്ചുകൂടെ പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ ഡ്യുവൽ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ നമ്മൾ ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷം അത് സ്ഥിരമായി നമ്മൾ കഴിച്ചാൽ നമുക്ക് വീണ്ടും ഒരു സ്ട്രോക്ക് ഉണ്ടാകുന്നതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരിക്കലും ഒരു സ്ട്രോക്ക് ഉണ്ടായാൽ വീണ്ടും വീണ്ടും സ്ട്രോക്ക് ഉണ്ടാകുന്ന സാധ്യതയുണ്ട്, 50% കൂടുതൽ സാധ്യതയുണ്ട്. നമുക്ക് ഷുഗർ ഉള്ളപ്പോഴും കൊളസ്ട്രോൾ ഉള്ളപ്പോഴും പ്രായമേറുമ്പോഴും വീണ്ടും വീണ്ടും ആ സ്ട്രോക്കിനുണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. അപ്പം നമുക്ക് സ്ട്രോക്കിനെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ഷുഗറിനെ കൺട്രോളിൽ വയ്ക്കുക, കൊളസ്ട്രോളിനെ കൺട്രോളിൽ വയ്ക്കുക, സ്മോക്ക് ചെയ്യാതിരിക്കുക, ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുക, സ്ട്രെസ്സിനെ അവോയ്ഡ് ചെയ്യുക, മറ്റെന്തെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് മുടങ്ങാതെ അത് കഴിക്കുക, റെഗുലറായിട്ട് ഒരു ഡോക്ടറിനെ, പ്രത്യേകിച്ച് സ്ട്രോക്കാണെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ സമീപിക്കുകയും റെഗുലർ മന്ത്ലി ചെക്കപ്പ് അവരുമായിട്ട് വയ്ക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റൽ, അതായത് സ്ട്രോക്ക് വന്നാൽ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണേണ്ടതുണ്ട്. സ്ട്രോക്ക് നമുക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കണം. അത് നമ്മുടെ ഹാർട്ട് ചോന് പമ്പ് ചെയ്യുന്നുണ്ടോ, ഹാർട്ട് പമ്പിങ് കപ്പാസിറ്റി കുറവാണോ, അഥവാ ഹാർട്ട് പമ്പ് ചെയ്തു പക്ഷേ ആ രക്തം വന്ന് കഴുത്തിലുള്ള രക്തക്കുഴലിൽ കൂടെ കയറി വേണം നമ്മുടെ ബ്രെയിന് സപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഈ കാരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്ന കാരോട്ടിഡ് ആർട്ടറിയിൽ ബ്ലോക്ക് ഉണ്ടോ,
ഇനിയും ഇവിടെ ബ്ലോക്ക് ഇല്ലെങ്കിൽ തിരിച്ച് തലച്ചോറിനകത്ത് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ആ പാത്തിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ആ പോകുന്ന രക്തം പോകുന്ന പാത്തിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലും തലച്ചോറിലേക്ക് ചൊവ്വന് രക്തയോട്ടം കിട്ടുകയില്ല. അപ്പോൾ ഹാർട്ടിൻ്റെ പമ്പിങ് കപ്പാസിറ്റി നോക്കണം, അതിന് എക്കോ നമ്മൾ നോക്കണം. നമുക്കൊരു 60 വയസ്സിൻ്റെ പ്രായം മേലി വന്നു കഴിയുമ്പോൾ നമുക്ക് മറ്റ് ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു എക്കോ ചെയ്ത് നോക്കണം. കാരറ്റഡ് ഡോപ്ലർ ചെയ്ത് നോക്കണം, കാരറ്റഡ് ആർട്ടറി എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, സ്റ്റിനോസിസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിനുശേഷം തലവേദന വിട്ടുമാറാത്ത തലവേദനയുള്ളവർ ഒരു സ്കാൻ ചെയ്ത് നമ്മൾ ഉറപ്പാക്കണം നമുക്ക് തലച്ചോറിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത്. പേഷ്യൻസിൻ്റെ മറ്റ് ഒരു സംശയമാണ് എന്താണ് ഈ സൈലൻറ്റ് സ്ട്രോക്ക് എന്നുള്ളത്. അതിന് ഒന്നുമില്ല, മറ്റുള്ളവർക്ക് പ്രത്യക്ഷതയിൽ കാണാൻ പറ്റുന്ന ലക്ഷണങ്ങളില്ലാത്ത സ്ട്രോക്കിനെയാണ് നമ്മൾ സൈലൻറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. വാക്കോട്ടം കാണത്തില്ല, കൈക്ക് ബലക്ഷയം കാണത്തില്ല, നമുക്ക് പ്രത്യക്ഷതയിൽ ഒരു സിംറ്റമും ആ പേഷ്യൻറ്റിൽ കാണത്തില്ല, അതിനെയാണ് സൈലൻറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് യൂഷ്വലി കുഞ്ഞുങ്ങുഞ്ഞു ക്ലോട്ട് ഈ ബ്ലഡ് വെസലിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ഉണ്ടാകുമ്പം രക്തോട്ടം സെല്ലുകൾക്ക് കിട്ടാതെ വരികയും ഓക്സിജൻ കിട്ടാതെ വരികയും ചെയ്യുമ്പോഴാണ് നമുക്ക് സൈലൻറ്റ് അറ്റാക്സ് വരുന്നത്. കാർഡിയക് അറസ്റ്റ്, ഈ സൈലൻറ്റ് കാർഡിയക് അറ്റാക്ക് പോലെ തന്നെ ഒരു സൈലൻറ്റ് ബ്രെയിൻ സ്ട്രോക്കും നമുക്ക് സംഭവിക്കാവുന്നതാണ്. ഇനിയും ലക്ഷണങ്ങളൊന്നുമില്ലാതെ ആ പേഷ്യൻറ്റിൽ ഒരു നിമിഷത്തേക്ക് ബുദ്ധിമുട്ട് വരിക, തല കറങ്ങുക, തല ചുറ്റൽ വരിക, കണ്ണിലിരുട്ട് കയറുക, താഴെ വീഴുക, ഇതിനെ നമ്മൾ TIA എന്ന് പറയും. ട്രാൻസിയൻ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന ഒരു സിറ്റുവേഷൻ, ട്രാൻസിയൻ്റ് ഇഷ്കെമിക് അറ്റാക്ക്. അപ്പം അതും പ്രീ മോണിറ്ററി സൈൻ എന്ന് പറയും. ഒരു വലിയ സ്ട്രോക്ക് ഉണ്ടാവുന്നതിന് മുമ്പുള്ള ലക്ഷണമാണ് ഈ TIA. അതിനെ നിസ്സാരമായി തള്ളിക്കളയൽ, ഓ ഏതൊരു തലകറക്കല്ലേ ഉള്ളൂ, കണ്ണിലിരുട്ട് കയറിയതേ ഉള്ളൂ, കഴിക്കാഞ്ഞിട്ടായിരിക്കാം, അങ്ങനെ നിസ്സാരമായിട്ട് തള്ളി ഒരിക്കലും കളയരുത്. അത് വളരെ ശ്രദ്ധയോടെ അതിനെ ശ്രദ്ധിക്കുകയും ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. മറ്റൊരു ചോദ്യം പേഷ്യൻസ് ചോദിക്കുന്നത്, ഡോക്ടറെ ഞങ്ങൾക്ക് സ്ട്രോക്ക് വന്ന് ഞങ്ങൾ എത്ര കാലം ജീവിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാതെ സമയാസമയം ചികിത്സ ലഭിക്കുകയും അല്ലെങ്കിൽ ഡോക്ടറിനെ സമീപിച്ച് അവരുടെ ആരോഗ്യസ്ഥിതി നോക്കുകയും ചെയ്താൽ മിനിമം ഒരു 20 കൊല്ലം എങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കാം, അതും സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ടൊരു സംശയം വേണ്ട, സ്ട്രോക്ക് വന്നാൽ എൻ്റെ ജീവിതം കഴിഞ്ഞു, എനിക്കിനിയൊരു നല്ല ജീവിതമില്ല, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. സ്ട്രോക്ക് വന്നാൽ സുഖമായിട്ട് സന്തോഷത്തോടെ നമുക്കൊരു 20 കൊല്ലമെങ്കിലും മിനിമം ജീവിക്കാം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പേഷ്യൻസിനെ കണ്ടുള്ള എക്സ്പീരിയൻസിൽ എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്. സ്ട്രോക്ക് വന്നതിന് ശേഷം പേഷ്യൻസ് ചോദിക്കാറുണ്ട്, എന്ന് ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങളുടെ ജോലിയിൽ പ്രവേശിക്കാമെന്ന്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച മുതൽ 3 മാസം വരെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ന്യൂറോണ് അതിൻ്റെ ഓക്സിജനൊക്കെ കുറഞ്ഞു വരുന്നൊരു സിറ്റുവേഷനല്ലേ. അപ്പം അതിന് നല്ല പുഷ്ടിയുള്ള ആഹാരമൊക്കെ കഴിച്ച് ബലപ്പെട്ട് വരാൻ ഒരു 3 ആഴ്ച മുതൽ 3 മാസം വരെ സമയം ആവശ്യമാണ്. അതിനുശേഷം ആക്ച്വലി നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലിയും നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ബലം പിടിച്ചുള്ള ജോലി, ശ്വാസം ഇപ്പം എന്താ പറയുന്നത്, വെയിറ്റ് എടുക്കുന്ന ജോലി, അതൊക്കെ നമ്മൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന, സ്ട്രെസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന എന്ത് ജോലിയും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ട്രെസ് ഇല്ലാതിരിക്കണം എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. സ്ട്രെസ് ഇല്ലാതെ സമാധാനത്തിലിരിക്കാൻ പറ്റുന്ന എന്ത് ജോലിയും നമുക്ക് സ്ട്രോക്കിന് ശേഷം ചെയ്യാവുന്നതാണ്. സ്ട്രോക്ക് വന്ന ശേഷം നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് കൈക്ക് ബലക്കുറവാണെങ്കിൽ എക്സസൈസ് ചെയ്ത് നമ്മൾ ആ കൈയുടെ ബലത്തിന് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് നിരന്തരമായി നമ്മൾ എക്സസൈസ് ചെയ്ത് നമുക്കതിനെ റീഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആദ്യം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മളെ അത് പഠിപ്പിച്ചു തരികയും പിന്നീട് നമ്മളത് ചെയ്യുകയും ചെയ്യണം. ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ആ ഒരു സമയം മാത്രമല്ല, എത്രയും നന്നായിട്ട് എത്രയും പ്രാവശ്യം നമ്മൾ റിപ്പീറ്റഡ്ലി ആ എക്സസൈസ് ചെയ്യുന്നു, അത്രയും ബലം നമുക്ക് കിട്ടും. അപ്പം രാവിലെയും വൈകിട്ടും മാത്രം ചെയ്യാതെ പറ്റുമ്പോഴൊക്കെ ചെയ്ത് നമ്മുടെ ആ പഴയ ശക്തി നമുക്ക് വീണ്ടെടുക്കാം. നിശ്ചയമായിട്ടും പഴയ വടി വരുന്നതാണ്. ഒരിക്കൽ സ്ട്രോക്ക് വന്നാൽ ആ ജീവനെന്നാലും ആ ഒരു പ്രോബ്ലം വരുമെന്നൊന്നും അല്ല. നമ്മൾ എത്ര എക്സസൈസ് ചെയ്യുമോ അത്രയും എക്സസൈസ് നമുക്ക് ചെയ്താൽ നമ്മൾ ആ ബലത്തെ നമുക്ക് തിരിച്ച് പിടിക്കാവുന്നതാണ്.